ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതു ശ്രേണി എന്ന ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏത്തപ്പഴം കൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള ജാമ്. ജാം എന്ന് വെച്ചാൽ ചക്ക വരട്ടിയതുപോലെ തന്നെ അതേ സ്റ്റൈലിൽ അതേ രുചിയിൽ തന്നെ ഏത്തക്ക വരട്ടിയത്. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ജാമായിട്ടും കഴിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുത്തു വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കാം. കഴുകി വാലും ആ ഞെട്ടിയെല്ലാം അങ്ങ് കളഞ്ഞ് 2 ആക്കി കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. നല്ല കറുത്ത പഴമാവുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കൂടുതലാണ് ഏത്തക്ക വരട്ടിയതിന്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഴുത്തതും തൊലി കറുത്തതുമായ പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി 1 ഇഡ്ഡലി പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഗ്യാസിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ 2 ആക്കി കട്ട് ചെയ്തതെല്ലാം നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം. ഏത്തക്ക പുഴുങ്ങുമ്പോൾ വെള്ളത്തിലിട്ട് പുഴുങ്ങാതെ ഇതേപോലെ ആവിയിൽ പുഴുങ്ങിയെടുക്കുക. ഇപ്പോൾ വെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ഏത്തക്ക നമുക്ക് ഇട്ട് അടച്ച് വെക്കാം. 10 മിനിറ്റോളം നല്ല രീതിയിൽ കുക്ക് ചെയ്ത് എടുത്താൽ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഗ്യാസ് ഓൺ ചെയ്ത് വെക്കുക. ഇനി ഇതിനായിട്ട് ശർക്കര, നല്ല മധുരമുള്ളതാണെങ്കിൽ 4-5 കട്ട മതിയാവും. ഇല്ല, മധുരമില്ലാത്ത വെള്ള കളറുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അത്യാവശ്യം ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലേവറിനായി 4 ഏലക്ക ചതച്ച് ഈ ശർക്കരയിലൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി 1/2 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കുക. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരടുപ്പിൽ ശർക്കര ഉരുക്കാനും മറ്റേ അടുപ്പിൽ ഏത്തക്ക പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏത്തക്ക നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ കുക്കായോ എന്ന് 1 സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കുത്തി നോക്കുക. ആ സ്പൂണിൽ ഒട്ടാത്ത രീതിയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഏത്തക്ക നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി 1 സ്പൂൺ ഉപയോഗിച്ച് ഏത്തക്ക മറ്റൊരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് മാറ്റിയെടുക്കാം. കുട്ടികൾ ബ്രെഡ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ജാം അത്യാവശ്യമാണ്. ജാമിന് നല്ല കാശ് കൊടുത്ത് വാങ്ങാതെ ഇതേപോലെ ഏത്തക്ക ഉപയോഗിച്ച് ജാമായി ഉപയോഗിക്കാം. ഇല്ല, ചക്ക വരട്ടിയതുപോലെ നമ്മൾ സൂക്ഷിച്ച് ചക്ക പായസം വെക്കുന്നത് പോലെ ഏത്തക്ക പായസവും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം ഞാനൊരു സ്പൂൺ ഉപയോഗിച്ച് ഈ വെന്തി വന്നിരിക്കുന്ന പഴം 1 പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലെല്ലാം പതുക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ പതുക്കെ മാറ്റിയെടുത്താൽ മതിയാവും. ഇതിന് മുൻപ് ഞാൻ ഏത്തക്ക കട്ട്ലേറ്റ് ഉണ്ടാക്കിയിരുന്നു. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അതും ഏത്തക്ക ഇതേപോലെ നമ്മൾ പഴുത്ത ഏത്തക്ക വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ഏത്തക്ക കട്ട്ലേറ്റ്. അതേപോലെ സിമ്പിളാണ് ഏത്തക്ക വരട്ടിയത്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ, തീർച്ചയായും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഏത്തക്കയുടെ തൊലിയെല്ലാം ഞാൻ അങ്ങ് കളഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കത്തി ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. കാരണം മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സ്മൂത്തായി അരഞ്ഞു കിട്ടാനായി ഇതേപോലെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അരഞ്ഞു കിട്ടുള്ളൂ. അതിനായിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല രീതിയിൽ കുക്കായത് കൊണ്ട് തന്നെ കട്ട് ചെയ്യാനും നല്ല എളുപ്പമായിരുന്നു. ഇതേപോലെ ചെറുതായി എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇടയ്ക്കിടെ നമ്മൾ ശർക്കര പാനീയം അടുപ്പിൽ വെച്ചതൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോഴാണ് ആ ശർക്കരയെല്ലാം ഒന്ന് ഉടഞ്ഞ് വെള്ളമായി കിട്ടുകയുള്ളൂ. അതിനായി അതൊന്ന് ഇടയിൽ ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം
മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇപ്പോൾ പാനീയം, ശർക്കര പാനീയം നല്ല രീതിയിൽ തന്നെ ഉരുകി വന്നിട്ടുണ്ട്. അത് ഒരു മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. കാരണം ശർക്കരയിൽ നല്ല രീതിയിൽ തന്നെ കല്ലുണ്ടാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കുമ്പോൾ ഈ അരിപ്പയിൽ കല്ലെല്ലാം അങ്ങ് മാറിപ്പോവും. അതിനായിട്ടാണ് ഈ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ എത്ര അതിൻ്റെ കല്ലുകളും ഒക്കെ കണ്ടോ ഈ അരിപ്പയിൽ കാണുന്നത്. അപ്പോൾ ഇതേപോലെയും നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം അരിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഞാനെല്ലാം അരിച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് 2 പൊട്ടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ കൂടുതലായി ഏത്തയ്ക്ക എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് ഏത്തയ്ക്ക മിക്സിയിലിട്ട് അടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഏത്തയ്ക്ക പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സമയമായി. ഒരു 5 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴാണ് അത് കരിഞ്ഞു പോവാതെ നല്ലൊരു മണമായിട്ട് നമുക്ക് കാഷ്നോട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കുമ്പോൾ ഇതേ രീതിയിലാണ് അടിച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് ശർക്കര പാനീയം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ ഒന്ന് നെയ്യിലൂടെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ശർക്കര പാനീയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏത്തയ്ക്കയും ആ നെയ്യും കൂടി ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് ശർക്കര പാനീയം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോഴാണ് ഏത്തയ്ക്ക ഇവിടെ ആ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടുള്ളൂ. ഇനി ശർക്കര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ശർക്കര ഈ കട്ടിയിൽ കാണുന്നത് 1-2 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോഴേക്കും ശർക്കര നല്ല രീതിയിൽ തന്നെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇളക്കുക. അപ്പോഴാണ് ഏത്തയ്ക്കയുടെ എല്ലാ ഭാഗത്തും ഈ ശർക്കര പാനീയം എത്തുകയുള്ളൂ. ആ ശർക്കരയും അതേപോലെ ഏത്തയ്ക്കയും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി 5 മിനിറ്റെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് ആ ഏത്തക്കയുടെ ഈ ശർക്കരയുടെയും നല്ലൊരു ആ വെള്ളമെല്ലാം അങ്ങ് മാറി ഇതേപോലെ കട്ടിയായി വരികയുള്ളൂ. അതിനാണ് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ആ വെള്ളമെല്ലാം അങ്ങ് വറ്റി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ പാകം ഇതാണ്. ഈ രീതിയിലാകുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്ക വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് ഇത് ബ്രെഡിൻ്റെ കൂടെ ജാമിൻ്റെ പകരമായി കൊടുക്കാവുന്നതാണ്. അവർ സന്തോഷത്തോടെ തന്നെ ഇത് കഴിക്കും. ഏത്തയ്ക്ക കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വരട്ടിയത് ഉണ്ടാക്കി കൊടുക്കുക. ഇനി നല്ല രീതിയിൽ ചൂടാറി കഴിയുമ്പോൾ ഇതൊരു പാത്രത്തിലേക്ക്, അടച്ചു വയ്ക്കുന്ന പാത്രത്തിലേക്ക് മാറ്റിവെക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.